തിരുവനന്തപുരത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ ആറ്റിപ്ര സോണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടർ അരുൺകുമാറിനെയാണ് പിടികൂടിയത്. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിന് 2000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അറസ്റ്റ് ചെയ്തത്. ഹരിമോഹനുണ്ട് വിവരങ്ങളുമായി. ഹരി, എന്താണ്, എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്? അതായത് ഫാരിഷ, ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിന് കൈക്കൂലി വാങ്ങിയ റവന്യൂ ഇൻസ്പെക്ടറാണ് ഇപ്പോൾ വിജിലൻസ് പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആറ്റിപ്ര സോണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടറായിട്ടുള്ള അരുൺകുമാറിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ആ കൈക്കൂലി പണവുമായി വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ആറ്റിപ്ര കരിമണൽ ഭാഗത്ത് പരാതിക്കാരനും ഭാര്യയും ചേർന്ന് വാങ്ങിയ ഫ്ളാറ്റിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനായി 2 ആഴ്ച മുമ്പ് പരാതിക്കാരൻ ആറ്റിപ്ര സോണൽ ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. തുടർന്ന് പരിശോധനക്കായി എത്തിയ റവന്യൂ ഇൻസ്പെക്ടറായ അരുൺകുമാർ പരിശോധന കഴിഞ്ഞു മടങ്ങുമ്പോൾ നടപടികൾ ത്വരിതഗതിയിലാക്കുന്നതിന് 2000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു. തുകയുമായി ഇന്ന് ഓഫീസിലെത്താനാണ് ഈ പരാതിക്കാരനോട് അരുൺകുമാർ ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് പരാതിക്കാരൻ ഈ വിവരം വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് വിനോദ് കുമാർ ആറിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിജിലൻസ് ഒരു കെണിയൊരുക്കി. ഈ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു കെണിയൊരുക്കിയത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഇയാൾ പണവുമായി അങ്ങോട്ടേക്ക് ചെന്നത്. അപ്പോഴേക്കും വിജിലൻസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും വൈകുന്നേരം 3:30 വിജിലൻസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും 2000 രൂപ കൈക്കൂലി വാങ്ങുക കൈയോടെ പിടികൂടുകയുമാണ് ഉണ്ടായത്. അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത 7000 രൂപയും വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഉടൻ ഹാജരാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾക്കെതിരെ വകുപ്പുതല നടപടി അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. ഫാരിഷ, എസ് കൈക്കൂലി കേസിലാണ് റവന്യൂ ഇൻസ്പെക്ടർ അരുൺകുമാർ ഇപ്പോൾ വിജിലൻസ് പിടിയിലായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഹരിമോഹൻ. കൊല്ലം അഞ്ചൽ ചന്തമുക്കിലെ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന സ്ത്രീകളടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. മൂത്രപ്പുരയില്ലാത്തതിനാൽ പ്രായഭേദമില്ലാതെ യാത്രക്കാർ ദുരിതം അനുഭവിക്കുന്നു. ഇവിടത്തെ വനിതാ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം കഴിഞ്ഞതല്ലാതെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നും പരാതി ഉയരുന്നുണ്ട്. ടോയ്ലറ്റ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് വളരെ ഇതായിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ വരുന്ന പല അമ്മമാരും എന്നോട് ചോദിച്ചിട്ടുമുണ്ട്, ഇവിടെ വന്ന ഇവിടെ എവിടെയെങ്കിലും മക്കളെ ഇവിടെ നിന്ന് ഒരു ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ. അങ്ങനെ ഒരു അമ്മയും കൊണ്ട് ഞാൻ അവിടെ ടോയ്ലറ്റിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ തുറന്നിട്ടുമില്ല. അഞ്ചലിലെ പ്രധാന ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരുടെ ദുരിതമാണിത്. ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തുന്നവർ പോലും പ്രാഥമിക കാര്യങ്ങൾക്ക് അടുത്തുള്ള കടകളെ ആശ്രയിക്കേണ്ട അവസ്ഥ. സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന മൂത്രപ്പുരയിൽ സ്ത്രീകൾക്കുള്ളവ അടഞ്ഞു കിടക്കുന്നു. ഇവിടെ സ്ഥിരം യാത്ര ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ടോയ്ലറ്റിൽ പോകാനെ കൊണ്ട് ഒരു സൗകര്യമല്ല. അതൊരു അത് വൃത്തികേടായിട്ട് കിടക്കുന്നു. അതൊന്ന് ശരിയാക്കിയ കൊള്ളായിരുന്നു. ഒരു കെട്ടിടം ഉണ്ടാക്കിയതിന് ഒരിതുമില്ല. പിന്നെ സ്കൂൾ കുട്ടികളും വന്ന് നിന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. മറ്റ് യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും അവസ്ഥയും കഷ്ടമാണ്. ശോചനീയ അവസ്ഥയിലുള്ള മൂത്രപ്പുരകൾ വൃത്തിയാക്കണമെന്ന് ഇവർ പലതവണ പരാതി പറഞ്ഞിരുന്നു. സ്റ്റാൻഡിൽ വന്ന് കയറുന്ന വാഹനങ്ങളിൽ ഇരിക്കുന്നവരും പറയുന്ന ഇവർക്ക് ബാത്റൂമിൽ പോകാൻ നിവൃത്തിയില്ല, ഉള്ളതിനകത്ത് പോവാൻ വയ്യ, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. 15.5 ലക്ഷം രൂപ മുടക്കി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച വനിതാ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം കഴിഞ്ഞത് മുതലേ വിശ്രമത്തിലാണ്. ഈ കെട്ടിടം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. സിമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിൻ്റെ ഒരു ഗോഡൗണാക്കി മാറ്റിയിരിക്കുകയാണ്. മാത്രവുമല്ല, രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യങ്ങളുടെ ഒരു താവളമാണിത്. ഇതിൻ്റെ താക്കോൽ ഈ സാമൂഹ്യ വിരുദ്ധരുടെ കയ്യിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദിവസേന കുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളും അടക്കമുള്ള 1000 കണക്കിന് സ്ത്രീകളാണ് അഞ്ചൽ ബസ് സ്റ്റേഷനിൽ വന്നു പോകുന്നത്. പക്ഷേ അവർക്ക് ഒന്ന് മൂത്രമൊഴിക്കുന്നതിനു വേണ്ടി ഒരു ക്രമീകരണം പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാകരമായിരിക്കുന്ന കാര്യം. അതിന് ഉള്ള ഒരു കെട്ടിടമാണെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പരാതിയും ഉയരുന്നുണ്ട്. കൊല്ലം അഞ്ചലിൽ നിന്നും ക്യാമറ പേഴ്സൺ മനോജ് പിയലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.